ഹായ്, എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ത്യൻ നേവിയിൽ മിനിമം 10-ാം ക്ലാസ് ഉള്ളവർക്ക് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി അഗ്നിവീർ എം ആർ പോസ്റ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. മെട്രിക് റിക്രൂട്ട്സ് എന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. മിനിമം 10-ാം ക്ലാസ് ഉള്ളവർക്ക് അൺമാനഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും വേണ്ടിയിട്ടാണ് ഈ ഒരു പോസ്റ്റ് ഡെഡിക്കേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ തീർച്ചയായും നല്ലൊരു അവസരം തന്നെയായിരിക്കും. താല്പര്യമുള്ള ആളുകൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. നമുക്ക് എന്താണ് ഈ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ്, ഏജ് ലിമിറ്റ് എങ്ങനെയാണ്, ക്വാളിഫിക്കേഷൻ, മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ, മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കളുണ്ടെങ്കിൽ നല്ലൊരു അവസരവുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇന്ത്യൻ നേവിയാണ് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കൊടുക്കുന്നത്, അതുവഴി അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത് അഗ്നിവീർ എം ആർ മെട്രിക് റിക്രൂട്ട്സ് എന്ന് പറയുന്ന 10-ാം ക്ലാസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. 100 വേക്കൻസികളാണ് ഇപ്പോൾ നിലവിൽ അതിലുള്ളത്. അപ്പോൾ 100 വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 100 വേക്കൻസിയിൽ 20 വേക്കൻസി ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഇതിലേക്കൊണ്ട് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് 10-ാം ക്ലാസ് പാസ്സായിരിക്കുക. ഫ്രം എ റെക്കഗ്നൈസ്ഡ് ബോർഡ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ 10-ാം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്ക് തീർച്ചയായും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിലേക്ക് ഏജ് ലിമിറ്റ് 1 നവംബർ 2002 മുതൽ 30/6/2006 വരെ ഉള്ളവർക്ക്, അതിൻ്റെ ഇടയിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതുപോലെ ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ അഗ്നിവീർ സ്കീമിലേക്ക് വേണ്ടിയിട്ടാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ 4 വർഷത്തേക്കായിരിക്കും നിയമനം ഉണ്ടായിരിക്കും. അതിന് ശേഷം നിങ്ങൾക്ക് 2 കാര്യമുണ്ട്. ഒന്നാമത് റിട്ടയർ ആയതിനു ശേഷം, 4 വർഷത്തിന് ശേഷം നിങ്ങൾ റിട്ടയർ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കുറച്ച് ആളുകളെ സ്ഥിരമാക്കുകയും ചെയ്യും. പിന്നെ 4 വർഷത്തിന് ശേഷം നിങ്ങൾക്കൊരു ഫണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഏകദേശം 11 ലക്ഷത്തിൻ്റെ അടുത്തുള്ളൊരു സേവാനിധി എന്ന് പറഞ്ഞൊരു ഫണ്ടും നിങ്ങൾക്ക് ലഭിക്കാൻ ലഭിക്കുന്നതാണ്. അതിലേക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് ലഭിക്കുന്ന ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് 30,000 ആയിരിക്കും നിങ്ങൾക്ക് റെമ്യൂണറേഷൻ ഉണ്ടായിരിക്കാം. അത് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്നത് 21,000 രൂപ ആയിരിക്കും. 9,000 രൂപ സേവാനിധിയിലേക്ക് പോകും. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും 9,000 രൂപയും കൂടി മൊത്തം 18,000 രൂപ ആയിരിക്കും സേവാനിധിയിലേക്ക് പോകും. അപ്പോൾ ആ രീതിയിലേക്ക്. പിന്നെ ഇൻഷുറൻസ് കവറേജ് ഉണ്ടാവും, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ പെൻഷൻ മറ്റ് ഇപ്പോൾ അത് റിട്ടയറിന് ശേഷം, പെൻഷൻ 4 വർഷത്തിന് ശേഷം നിങ്ങൾ റിട്ടയർ ചെയ്യുകയാണെങ്കിൽ പെൻഷനും കാര്യങ്ങളും ഉണ്ടാവില്ല. മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിരിക്കും. അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. 15/6/2023 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന എത്രയാണ് ഡീറ്റെയിൽസ്, ബാക്കിയെല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെക്ക് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും കൂടി ഉപകാരപ്പെടുന്നതിനായിരിക്കും. ഡെയിലി ഇത്തരത്തിലുള്ള അപ്ഡേഷൻസൊക്കെ നിങ്ങൾക്ക് കൂടെ നിങ്ങൾക്ക് ലഭിക്കാം. ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുടെ ഇവിടെ തന്നെ ഫോളോ ചെയ്യുക. നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.